നമസ്കാരം. കേരളത്തിലെ പ്രമുഖനായ ഒരു ബി ജെ പി നേതാവാണ് സന്ദീപ് വചസ്പതി. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയ വ്യക്തി, വലിയ ജനപിന്തുണയാണ്. അവിടെ ചെന്ന് പുന്നപ്ര വയലാർ സമര ഗേറ്റൊക്കെ അടിച്ചു പൊട്ടിച്ച് അതിനകത്ത് കയറി വലിയ വിപ്ലവ സംഘമാണ് ഇവിടെ വന്നിപ്പോൾ പൊളിച്ചടുക്കി കളയാമെന്നൊക്കെ വലിയ ഷോമാനായിട്ട് വന്നിട്ട് തോറ്റ് ഊപ്പാട് വന്ന് മാറി നിന്ന വ്യക്തി. അദ്ദേഹം ഒരു ആക്ഷൻ ഹീറോ സ്റ്റൈലൊക്കെ സൃഷ്ടിച്ചെടുത്ത് ജനങ്ങൾക്കിടയിൽ ഒരു മാസ് എൻട്രി നടത്താമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്തിയാൽ അത് പറയേണ്ടി വരുന്നത് ചില മനോരോഗത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറയേണ്ടി വന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ പാലക്കാട് കേന്ദ്രീകരിച്ചൊരു ആരോപണം ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പരാമർശമാണ്. ലൈംഗിക അടിമയാണ് പോലും, 10 വർഷം ലൈംഗിക അടിമയായിട്ട് ഒരു സ്ത്രീയെ വെച്ചിരുന്ന ഒരു മുസ്ലിം എന്നാണ് അദ്ദേഹം ഈ പറയുന്ന പാലക്കാട് റഹ്മാൻ സജിത ദമ്പതികളുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതൊരു പ്രണയമാണെന്നൊന്നും പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കുടുക്കിൽപ്പെട്ട രണ്ട് ദമ്പതികൾ, ആ ദമ്പതികളെക്കുറിച്ച് ലൈംഗിക അടിമ എന്നാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പരാമർശം. എന്തൊരു വിരോധാഭാസമാണ്! അത് പോലീസിൽ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റില്ല, കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കേസെടുക്കാൻ പറ്റില്ല എന്നൊക്കെ തെളിഞ്ഞു. പക്ഷേ സന്ദീപ് വചസ്പതിക്ക് അതിപ്പോഴും ഒരു ലൈംഗിക അരാജകത്വത്തിൻ്റെ രീതിയിലുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വകതിരിവില്ലാത്ത ചിന്താശേഷിയും ഇത്തരത്തിൽ ചില കാര്യങ്ങളിൽ അവരുടേതായ മുൻവിധികളോടുകൂടിയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതാണ്. തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ കാണും പോലെ ഈ സമൂഹത്തിലുള്ളവരെല്ലാം ജീവിച്ചു പോകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ സന്ദീപ് വചസ്പതിയുടെ ജീവിത സാഹചര്യം വെച്ചിട്ടായിരിക്കുമല്ലോ സന്ദീപ് വചസ്പതി ഈ നാട്ടിലെ മുഴുവൻ പേരെയും കാണുന്നത്. പക്ഷേ ഏതൊക്കെയോ സാഹചര്യത്തിൽ രണ്ട് പാവപ്പെട്ടവരാണ് ആ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. പോരാത്തതിന് മുസ്ലിം നാമധാരികളുടെ ആയതുകൊണ്ട് സന്ദീപ് വചസ്പതിക്ക് സ്വാഭാവികമായിട്ടും കുരുപൊട്ടാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ പറയേണ്ടി വന്നത്, കൊച്ചിയിലും സമാനമായ ഒരു സംഭവം നടന്നു. അത് 10 വർഷം ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ മാർട്ടിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഫ്ളാറ്റിനകത്ത് ആഡംബര ജീവിതം നടത്തി ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ അടിമയാക്കി വെച്ചിരുന്നുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് ദിവസങ്ങളെങ്കിലും നടത്തിയിരുന്നു. അത് സംബന്ധിച്ച് എന്തേ സന്ദീപ് വചസ്പതി കണ്ടില്ലായിരുന്നു? സമാനമാണ്, ഒരാൾ 10 വർഷമായിപ്പോയി, 10 വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ സാങ്കേതികത്വം ഉണ്ടായിരിക്കാം, അത് സംബന്ധിച്ച് അവർ ചെയ്തത് ശരിയാണെന്നൊന്നും പറയുന്നില്ല. അത് ഒരു പ്രണയത്തിൻ്റെ പേരിൽ ചിലരൊക്കെ അതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അതിനെ പ്രണയത്തിൻ്റെ വേർഷൻ കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഒരു സ്ത്രീയെ ഇത്രത്തോളം വർഷം ഒരു റൂമിൽ അടച്ചിട്ട് ഒരു ദാമ്പത്യ ജീവിതം നയിക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ അതിനെ ലൈംഗിക അടിമയാക്കി എന്നുള്ള ഒരു വാചകം ഉപയോഗിക്കണമെങ്കിൽ സന്ദീപ് വചസ്പതിയുടെ മനോനില എന്താണ്? നിങ്ങൾക്ക് ഒരാൾക്കെതിരെ എന്ത് അധിക്ഷേപവും ഉന്നയിക്കാം, പക്ഷേ ആ അധിക്ഷേപം ഉന്നയിക്കുമ്പോൾ അവരുടെ സാഹചര്യം കൂടി പരിഗണിക്കണമെന്ന് പറയുന്നത് ഒരു മര്യാദയാണ്. നിങ്ങൾ പുന്നപ്രയിൽ പോയി മറ്റൊരു പാർട്ടിയുടെ പൂട്ടടിച്ച് പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റ് സാഹചര്യങ്ങളൊന്നും ചിന്തിച്ചില്ല, നിങ്ങളുടേതായ എന്തോ ഒരു പ്രത്യേക മനോനില കൊണ്ട് നിങ്ങൾ ചെയ്തതാണ്. പ്രത്യേകിച്ച് സന്ദീപ് വചസ്പതിയോട് ഒരു കാര്യം പറയാനുള്ളത്, കുറേ കാലം മാധ്യമപ്രവർത്തനമായിട്ട് നടന്നൊരു വ്യക്തിയും കൂടിയാണ്. അതും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളായ ഏഷ്യാനെറ്റ്, മാതൃഭൂമി പോലുള്ള ചാനലുകളിൽ മാധ്യമപ്രവർത്തനമായിട്ട് നടന്നൊരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സന്ദീപ് വചസ്പതി. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ കാണുമ്പോൾ ബി ജെ പിയിൽ ആര് ചെന്ന് ചേർന്നാലും അവരുടെ സാമാന്യമായിട്ടുള്ള ബൗദ്ധിക ചിന്ത നഷ്ടപ്പെടുമെന്നതിൻ്റെ തെളിവാണ് ഇത്തരം വാചകങ്ങൾ ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിന് നേരെ ഉന്നയിക്കപ്പെടാൻ അവസരമൊരുക്കിയിട്ടുള്ളത്. പല തരത്തിലുള്ള ആരോപണങ്ങൾ പാർട്ടിയെ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലൊക്കെ വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അവരുടെ തന്നെ കൊച്ചിയിലെ ഒരു നേതാവ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലൊന്നും ഇത്തരം വിമർശനങ്ങൾ കാണാൻ ഇടയായില്ലല്ലോ. ഒരു മുസ്ലിം പേര് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ പ്രത്യേക മനോനിലയോടുകൂടി അതിനെ വ്യാഖ്യാനിക്കാൻ തയ്യാറാകുന്നത്, അത് ഏത് നേതാവായിരുന്നാലും അതൊരു മനോരോഗത്തിൻ്റെ പ്രശ്നമാണ്. അവർ ചെയ്താൽ അത് വലിയ അപരാധമാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗക്കാർ എന്ത് കാരണമെന്നൊന്നും അറിയണ്ട, അവർ ഇത്തരത്തിൽ തെറ്റ് ചെയ്യുന്നവരാണെന്ന് അടച്ചധിക്ഷേപിക്കുന്ന ഒരു പ്രത്യേക മനോഭാവം, ആ മനോഭാവത്തിൻ്റെ പേരാണ് മനോരോഗമെന്ന് പറയേണ്ടി വരുന്നത്. അതൊരു പ്രത്യേക സമുദായ വിഭാഗത്തോട് ഒരു മാനസികമായിട്ടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ അതിനോടൊരു അയിത്ത കാഴ്ചപ്പാട് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കഴിയുന്നത്. അതുകൊണ്ട് സന്ദീപ് വചസ്പതി ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ
ആരെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കയറി ആധികാരികമായി വർത്തമാനം പറയരുത്. ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് തോന്നിയില്ല, ഇവിടുത്തെ കോടതികൾക്ക് തോന്നിയില്ല, പക്ഷേ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് പറയേണ്ടി വരികയാണ്. ആ പറയുന്നവർക്കില്ലാത്ത പ്രശ്നം, അവരെ കുടുംബക്കാർക്കില്ലാത്ത പ്രശ്നം, ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കില്ലാത്ത പ്രശ്നം, ഇവിടുത്തെ കോടതികൾക്കില്ലാത്ത പ്രശ്നം എന്തേ സന്ദീപ് ബജസ്പതിക്ക് ലൈംഗിക അടിമയാണെന്ന് പോലും, എല്ലാ സ്ത്രീകളെയും അങ്ങനെ കാണുന്ന ഒരു രീതിയല്ല ഈ സമൂഹത്തിനുള്ളത് എന്നുള്ള കാര്യം സന്ദീപ് ബജസ്പതി മനസ്സിലാക്കുക. ഈ ആരെങ്കിലും ഒരു സ്ത്രീയെ ഒളിപ്പിച്ച് താമസിച്ചാൽ അത് ലൈംഗിക അടിമയാണ് അല്ലെങ്കിൽ ലൈംഗികത്തിൻ്റെ പേരിൽ മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ആ മനോനില അതുകൊണ്ടുപോയി ഒന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോഴേ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉചിതമായ ചികിത്സ കിട്ടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കാൻ നിങ്ങൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ, നിങ്ങൾക്കെതിരെയാണ് ഇത് നടത്തിയെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥയെന്ന് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സന്ദീപ് ബജസ്പതിക്ക് കുറച്ചെങ്കിലും സാമാന്യ യുക്തി ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.